സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നിരന്തരം പഠിക്കുകയും എഴുതുകയും ചെയ്യുക എന്നുള്ളത് അത്ര അനായാസമായ കാര്യമല്ല. എന്നാൽ അങ്ങനെ എഴുതുന്ന ഒരാളാണ് കരിവെള്ളൂരിലെ കെ ജി സുധാകരൻ. സാമ്പത്തിക രംഗത്തെ സൂക്ഷ്മ ചലനങ്ങൾ പോലും നിരീക്ഷിക്കുകയും അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നും കെ ജി സുധാകരൻ തന്റെ ലേഖനങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. ഭരണകൂടങ്ങളുടെ പ്രതിലോമ പ്രവർത്തനങ്ങൾക്കെതിരെ നിരന്തരം എഴുതുന്നതും ഒരു തരത്തിൽ വിപ്ലവ പ്രവർത്തനമാണ്. അത്തരത്തിൽ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ് കരിവെള്ളൂരിലെ കെ ജി സുധാകരൻ. സാമ്പത്തിക രംഗത്തെ സൂക്ഷ്മചലനങ്ങൾ പോലും നിരീക്ഷിക്കുകയും അത് ജനങ്ങളെ എങ്ങനെ ബാധിക്കുകയും ചെയ്യുന്നു എന്ന നിരീക്ഷണങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ഏതാണ്ടെല്ലാ ലേഖനങ്ങളും. ഓളപ്പരപ്പിൽ അങ്ങനെ ഒഴുകിപ്പോകുന്ന നമ്മുടെ ജനതയെ കാത്തിരിക്കുന്നത് നല്ല നാളുകളല്ലെന്ന് ഇദ്ദേഹം വിശകലനം ചെയ്യുന്നു. കുട്ടികളുടെ വികസനവും ഭാവിയും എന്തുകൊണ്ടാണ് ബജറ്റുകൾ തിരസ്കരിക്കുന്നതെന്ന് ഇദ്ദേഹം ചോദിക്കുന്നു. ബാങ്കിംഗ് മേഖലയിൽ വരുത്തുന്ന പരിഷ്കാരങ്ങൾ നാളെ ഈ രംഗം കുത്തകകളുടെ കയ്യിലെത്താനേ സഹായിക്കൂ എന്നും ഒരു ലേഖനത്തിൽ ഇദ്ദേഹം എഴുതിയിരിക്കുന്നു. മൻമോഹൻ സിംഗ് തുറന്നുകൊടുത്ത ആഗോളവൽക്കരണ നയം അതിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി മോദി നടപ്പിലാക്കുമ്പോൾ ഇനി കാണാനാകുക കർഷകരുടെ വംശനാശമായിരിക്കും എന്നും സുധാകരൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജനങ്ങളുടെ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പ്രധാന കാരണം രാജ്യത്ത് നടപ്പിലാക്കുന്ന സാമ്പത്തിക നയങ്ങളാണ്. നവലിബറൽ നയങ്ങൾ എന്നതിനെ വിളിക്കുന്നുണ്ടെങ്കിലും നമുക്കതിനെ ദുരിത നയങ്ങൾ എന്ന് വിളിക്കാം. ജനങ്ങൾക്ക് അവകാശപ്പെട്ടതും അവരുടെ കയ്യിലുള്ളതും എല്ലാം തട്ടിപ്പറിക്കുകയും അത് മുഴുവൻ കോർപ്പറേറ്റ് പെട്ടികളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നൊരു നയമാണത്. അത് ഗർഭസ്ഥ ശിശു മുതൽ വയോജനങ്ങൾ വരെ ദോഷകരമായി ബാധിക്കുന്ന നയം. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണമായാലും പൊതുപണം കോർപ്പറേറ്റ് പെട്ടികളിൽ എത്തിക്കുക എന്ന് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിനെതിരെ വ്യാപകമായ വിശാലമായ ഐക്യത്തോടുകൂടി രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അണിനിരന്നുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരേണ്ടതാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയിൽ വന്നത് ഇവിടുത്തെ ക്ഷീര കർഷകരുടെ നടുവൊടിക്കാനാണെന്നും ഉദാഹരണ സഹിതം ഇദ്ദേഹം വ്യക്തമാക്കുമ്പോൾ അതിന് ഇദ്ദേഹം നിരത്തുന്ന കാരണങ്ങൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. സമൂഹത്തിനേൽക്കുന്ന അല്ലെങ്കിൽ ഏൽക്കാനിരിക്കുന്ന ആഘാതങ്ങൾ ആനുകാലികങ്ങളിൽ നിരന്തരം എഴുതിക്കൊണ്ടേയിരിക്കുന്ന ഈ മനുഷ്യന് അർഹിക്കുന്ന പരിഗണന സമൂഹം നൽകുന്നുണ്ടോ എന്നതും ചോദ്യചിഹ്നമാണ്. അത് കിട്ടിയാലും ഇല്ലെങ്കിലും തൻ്റെ വിചാരധാരകൾ സുധാകരൻ എഴുതിക്കൊണ്ടേയിരിക്കും. അത് തൻ്റെ നിയോഗമായി ഇദ്ദേഹം കരുതുന്നു. നെല്ലും പതിരും തിരിച്ചറിയാനാകാതെ പോകുന്ന ഈ ആസുരകാലത്ത് ഓർമ്മപ്പെടുത്തലുകളും ഭാരിച്ച പ്രവർത്തനമാണ്. അതാണ് സുധാകരൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നതും.